നമസ്കാരം. കാഹളം മറ്റൊരു എപ്പിസോഡിലേക്ക് വാതിലുകൾ തുറക്കുകയാണ്. ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുക, മരണശേഷം ഒരു വ്യക്തിയിൽ വരുത്തുന്ന മാറ്റങ്ങൾ, മരണശേഷം എന്തായിരിക്കും. ഈ ചോദ്യം പലപ്പോഴും നമ്മൾ നമ്മളോട് തന്നെ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. എൻ്റെ മരണശേഷം എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ചിലപ്പോൾ നമ്മളെ അത് പേടിപ്പിച്ചിട്ടുണ്ടാവാം, ചിലപ്പോൾ നമുക്കതൊരു സന്തോഷം നൽകിയിട്ടുണ്ടാവും. എന്തുമാകട്ടെ, ഈ ചിന്തകളുമായിട്ട് ഈ എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുകയാണ്. ഈ എപ്പിസോഡിൽ നമ്മളോടൊപ്പമായിരിക്കുക നാല് വിശിഷ്ട വ്യക്തികളാണ്. അവരെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്തുന്നു. റവറൻസ് സിസ്റ്റർ അജയ MSJ സൈക്കോളജിസ്റ്റാണ്, കൗൺസിലറാണ്. റവറൻ ഡോക്ടർ ജെയിംസ് മാത്യു പാമ്പാറ CMI, അച്ഛൻ അറിയപ്പെടുന്ന ഒരു ദൈവശാസ്ത്രജ്ഞനും സഭാ നിയമ പണ്ഡിതനുമാണ്. റവറൻ ഫാദർ ഡിറ്റോ ദേവശ്രീ, ജീസസ് യൂത്ത് എന്ന മൂവ്മെൻറ്റിന് വേണ്ടി ജീവിതം മൊത്തവും ഉഴിഞ്ഞുവെച്ച ഒരു വൈദികനാണ് അദ്ദേഹം. ഡോക്ടർ ടോണി അമ്പാടൻ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റാണ്, അദ്ദേഹം അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നു. സ്വാഗതം. ഞാൻ പാമ്പാറേച്ചനിൽ തുടങ്ങാമെന്ന് ആഗ്രഹിക്കുകയാണ്. അച്ഛാ, മരണത്തിന് ശേഷം എന്താ സംഭവിക്കുക, അതിനെപ്പറ്റി സഭയുടെ ഒരു കാഴ്ചപ്പാട് അച്ഛനൊന്ന് ലളിതമായിട്ടൊന്ന് പറയാമോ? നേരത്തെ ഒരു എപ്പിസോഡിൽ മരണത്തെപ്പറ്റി പറഞ്ഞു തുടങ്ങിയപ്പോൾ ഞാൻ പറയുകയുണ്ടായി, സഭയുടെ കാഴ്ചപ്പാടനുസരിച്ച് മരണാനന്തര ജീവിതം എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ മൂന്നാമത്തെ ഘട്ടമാണ്. രണ്ടാമത്തെ ഘട്ടം തീരുന്നത് മരണത്തോടുകൂടിയാണ്. അതൊരു കവാടമാണ്. ആ കവാടം കടന്നു കഴിഞ്ഞാൽ പിന്നെ പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ എന്നിവയില്ലാത്ത, അതായത് ഭൂതകാല, വർത്തമാന, ഭാവി കാലങ്ങളൊന്നുമില്ലാത്ത ഒരു നിത്യതയിലേക്കുള്ള കടന്നുചെല്ലലാണ്. അപ്പോൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞാൽ മരണാനന്തര ജീവിതമെന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, തീർച്ചയായിട്ടുമുണ്ട്. അത് നിത്യതയിൽ ഉള്ള ജീവിതമാണ്. നിത്യതയിലുള്ള ജീവിതം ദൈവത്തോടുകൂടിയാണെങ്കിൽ അത് സ്വർഗമെന്ന് പറയും. നിത്യതയിലുള്ള ജീവിതം ദൈവത്തോടുകൂടി അല്ല എങ്കിൽ അതിന് നരകമെന്ന് പറയും. ഇനി ഇതെങ്ങനെയാണ്, ആരാണ് തീരുമാനിക്കുക മരണശേഷം നിത്യതയിൽ ദൈവത്തോടു കൂടിയാണോ ദൈവത്തോടു കൂടി അല്ലയോ എന്ന്? അത് നമ്മുടെ ജീവിതത്തിൻ്റെ രണ്ടാമത്തെ ഘട്ടത്തിൻ്റെ, നമ്മുടെ ജീവിതം എങ്ങനെയുള്ളതാണ് എന്ന് ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, പഴയ എപ്പിസോഡിൽ ഞാൻ പറയുകയുണ്ടായി, ജനനം മുതൽ മരണം വരെയുള്ള കാലഘട്ടം, ഹ്രസ്വമായിട്ടുള്ള നമ്മുടെ ഈ ലോകത്തിലെ ജീവിതം, അതാണ് രണ്ടാമത്തെ കാലഘട്ടം. ആ കാലഘട്ടത്തിൽ ആണ് നമുക്ക് സ്വാതന്ത്ര്യമുള്ളത് തീരുമാനങ്ങൾ എടുക്കുവാൻ. നമ്മളെടുക്കുന്ന തീരുമാനം ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് എനിക്ക് ജീവിക്കണമോ, അത് എനിക്ക് തോന്നിവാസം എൻ്റെ ഹിതമനുസരിച്ച്, എൻ്റെ അഹംഭാവമനുസരിച്ച്, എൻ്റെ സ്വാർത്ഥത പൂർണ്ണത്തിന് വേണ്ടി എൻ്റെ ജീവിതത്തെ ഞാൻ വിനിയോഗിക്കണോ? ഞാൻ ദൈവത്തോടുകൂടിയാണ് ജീവിക്കാൻ തീരുമാനിക്കുന്നതെങ്കിൽ ആ എൻ്റെ തീരുമാനം മരണത്തോടുകൂടി ഞാൻ സീൽ ചെയ്യുകയാണ്. കാരണം മരണം കഴിഞ്ഞ് ഓപ്ഷനില്ല. മരണം കഴിഞ്ഞ് ഭൂതകാല, ഭാവി, വർത്തമാന കാലങ്ങളില്ലാത്തതുകൊണ്ട് എടുത്ത തീരുമാനം മാറ്റാൻ പറ്റില്ല. പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ ഉണ്ടെങ്കിൽ മാത്രമേ ചേഞ്ച് പറ്റുള്ളൂ തീരുമാനം. അപ്പോൾ മരണത്തിന് മുമ്പുള്ള ആ ലാസ്റ്റ് നിമിഷം, ആ നിമിഷത്തിൽ നമ്മളെടുക്കുന്ന തീരുമാനം നമുക്ക് വെറുതെ ഇങ്ങനെ എടുക്കാൻ പറ്റില്ല. അതുവരെയുള്ള നമ്മുടെ ജീവിതത്തിൽ എടുത്ത തീരുമാനങ്ങളുടെ ഒരു ആകത്തുകയോ തുടർച്ചയോ ആണ് സ്വാഭാവികമായിട്ട്. കൺവേർഷന് സാധ്യതയില്ലെന്ന് ഞാൻ പറയുന്നില്ല, മാനസാന്തരത്തിൽ സാധിക്കും. എന്നാൽ പോലും ആ നിമിഷമെടുക്കുന്ന തീരുമാനം എന്താണ്? അത് ആർക്ക് കോടീശ്വരനാകാന്നുള്ള ആ പങ്ക്തിയിൽ കാണുന്ന പോലെ ഇതാണ് നിൻ്റെ ഫൈനൽ തീരുമാനം, ലോക്ക് ചെയ്യാമോ? ലോക്ക് ചെയ്താൽ മാറ്റാൻ പറ്റില്ല. ഇതന്നെയാണ് മരണത്തിൽ സംഭവിക്കുന്നത്. അതോടുകൂടി ലോക്ക് ചെയ്യാണ് എൻ്റെ തീരുമാനം എന്താണ്. ദൈവത്തോടുകൂടി ആയിരിക്കാൻ എടുത്ത തീരുമാനമാണെങ്കിൽ ഞാൻ നിത്യത അനുഭവിക്കുന്നു. പക്ഷേ ദൈവത്തോടുകൂടി ജീവിക്കാൻ ഞാൻ തീരുമാനിച്ചാൽ പോലും എൻ്റെ ജീവിതകാലത്ത് കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. കുറേ കാലം ദൈവത്തിൻ്റെ കൂടെ അല്ലാതെ ജീവിച്ചു, കുറേയേറെ പാപങ്ങൾ ചെയ്തു പോയി. അതിന് ചിലപ്പോൾ ഒരു ശുദ്ധീകരണത്തിൻ്റെ ഒരു ചെറിയ ആസ്പെക്റ്റ് ഉണ്ടാവാം. ആ ശുദ്ധീകരണത്തിനെയാണ് നമ്മൾ ശുദ്ധീകരണ സ്ഥലം എന്ന് പറയുക. അപ്പോൾ നരകത്തിനും സ്വർഗത്തിനും അല്ലാത്ത ഒരു കാലഘട്ടം. അപ്പോൾ നിത്യതയിൽ ഇതെങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനുഷ്യൻ്റെ ബുദ്ധിക്ക് മുഴുവൻ മനസ്സിലാക്കാൻ സാധിക്കില്ല. കാരണം നമ്മുടെ ബുദ്ധിക്ക് സ്ഥലകാല പരിമിതികളുണ്ട്, നമ്മുടെ ചിന്തയിൽ. ആ ചിന്തയിൽ പൂർണ്ണമായിട്ട് മരണാനന്ദ ജീവിതത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. പക്ഷെ വേറൊന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ പലരും മനസ്സിലാക്കാത്ത ഒരു കാര്യമുണ്ട്,
മരണാനന്തരത്തെ ജീവിതത്തെപ്പറ്റിയും കർത്താവിൻ്റെ ഉയർപ്പിൽ നമുക്ക് കാണിച്ചു തരുന്ന കാര്യം. കർത്താവ് ഉയർത്തു, എന്നിട്ട് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു. എങ്ങനെയാണ് പ്രത്യക്ഷപ്പെട്ട്? അടച്ചിരുന്ന വാതിലിൽ കൂടി കർത്താവ് അകത്തേക്ക് കയറിയാണ്. വാതിൽ തുറന്നിട്ടാണോ കയറിയ? അല്ല. അപ്പോൾ ഭിത്തിയിലൂടെ പോലും കയറാൻ സാധിക്കുന്ന ഒരു രീതിയിൽ നമ്മുടെ ശരീരം രൂപാന്തരപ്പെടുന്നുണ്ട്. ഉത്ഥിതനായ ശരീരം ഭൗതികമായിട്ടുള്ള ശരീരത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. അതുകൊണ്ടാണ് ശിഷ്യന്മാരുടെ എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ കർത്താവ് നടന്നെങ്കിലും അവരോട് സംസാരിച്ചെങ്കിലും ആദ്യം അവർക്ക് കർത്താവിനെ തിരിച്ചറിയാൻ സാധിച്ചില്ല. പക്ഷേ പിന്നീട് അപ്പം മുറിച്ചപ്പോൾ അവർക്ക് മനസ്സിലാകുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞ് അടച്ച മുറിയിൽ കയറിയ കർത്താവിനെ അവർക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ ആ ശരീരത്തിന് കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. ഫിസിക്കൽ മാറ്റർ അല്ല ഉത്ഥിതമാകുന്നത്, പക്ഷേ വ്യക്തിയുടെ ഐഡൻറ്റിറ്റി തുടരുന്ന പല കാര്യങ്ങളും അവിടെ ഉണ്ട്. അപ്പോൾ തുടർന്നുള്ളൊരു മരണാനന്തര ജീവിതമുണ്ടോ? ഉണ്ട്. ഉയർപ്പുണ്ടോ? ഉണ്ട്. പക്ഷേ ഇവിടെ മറ്റൊരു കാര്യം കൂടെ നമ്മൾ കൂട്ടിച്ചേർത്ത് ചിന്തിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു, പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ. ഇന്നലെ എല്ലാ കാലഘട്ടത്തിലും മനുഷ്യനുണ്ടായിരുന്നൊരു ഫിയർ സൈക്കോസിസ് ഉണ്ട്. അതായത് ഒരു അജ്ഞാതമായതിനെ പറ്റിയുള്ള ഭയം, വെറും ഭയമല്ല, അജ്ഞാതമായതിനെ പറ്റിയുള്ള ഭയം. നമ്മുടെ സബ് കോൺഷ്യസ് അൺകോൺഷ്യസ് മൈൻഡിൽ ഇങ്ങനെയൊരു ഭയമുണ്ട്. അത് മരണത്തെപ്പറ്റിയുള്ള ഭയത്തിൻ്റെ ഭാഗമായിട്ടാണ് മരണം കഴിഞ്ഞ് മരണാനന്തര ജീവിതത്തെപ്പറ്റി വിശ്വാസം പോലും തെറ്റായ രീതിയിൽ പോകുന്ന ഒരു കാലഘട്ടമുണ്ട് ചിലരുടെയെങ്കിലും മനസ്സിൽ. ഈ മരിച്ച ആൾ ഒരു പ്രേതമായിട്ട് വരും, എന്നെ ബാധിക്കും, എന്നെ ഉപദ്രവിക്കും, ഈ ചിന്തയൊക്കെ എവിടെയാണ് വരുന്നത്? ആ മരിച്ച ആളോട് ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടുതലായിട്ടും ഇത് എൻ്റെ മനസ്സിലേക്ക് വരും. ഈ പ്രേതം എന്താണ്? ഈ മനസ്സിന്റെ ക്രിയേഷനാണ്. അച്ഛാ, ഈശോ പ്രത്യക്ഷപ്പെട്ട് വന്നപ്പോൾ ശിഷ്യന്മാർക്ക് അങ്ങനെ ഒരു തോന്നലായിരുന്നു ഉണ്ടായിരുന്നത്? അതിനെപ്പറ്റിയുള്ള വായനകളിൽ നമുക്ക് മനസ്സിലാകുന്നത് അവർക്കൊരു പേടിയുണ്ട്. കാരണം അവർക്ക് ഉയർപ്പിലെ പറ്റി ഒരു വിശ്വാസമില്ല. കാരണം അതുവരെയുള്ള കാലഘട്ടത്തിൽ ശരിയാണ്, സദുക്കാരുടെ ഇടയിലും ഫരിസേയരുടെ ഇടയിലും രണ്ട് തിയറി ഉണ്ടായിരുന്നു. എന്നിരുന്നാൽ പോലും നമുക്കൊന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്, 12 ശിഷ്യന്മാരിൽ ആരും വലിയ വിദ്യാഭ്യാസം ഉണ്ടായിരുന്നവരല്ല. പൗലോസ്ലിയ വന്നപ്പം തന്നെയാണ് ദൈവശാസ്ത്രം പോലും കുറെ കൂടെ വളരുന്നത്. അപ്പോൾ സാധാ മുഖ്യരായിട്ടുള്ള, സാധാ മനുഷ്യരായിട്ടുള്ള അവരുടെ ഇടയിലും ആ നാട്ടിലെ അന്നത്തെ നിലനിന്നിരുന്ന പല ചിന്തകളുമുണ്ട്. അപ്പോൾ അവർ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമായിരുന്നു മരണം. അത് മരണവും ഏറ്റവും മോശമായിട്ടുള്ള മരണമാണ്. അപ്പോൾ ഈ ഫിയർ സൈക്കോസിസിൽ, അത് ഇങ്ങനെയുള്ള കാര്യത്തിൽ എപ്പോഴും അവബോധ മനസ്സിൽ വരുന്ന പേടിയിൽ എന്താണ് വരുന്നത്? ഇങ്ങനെയുള്ള ദുർമരണങ്ങളാണെങ്കിൽ അവർ വീണ്ടും ആ ആത്മാവിന് പലതും നേടാനുള്ളതുകൊണ്ട് വീണ്ടും തിരിച്ചു വരും. ഇവിടെയെല്ലാം കുറേ നമ്മുടെ കുറ്റബോധവും കൂടെ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പേടി, ആ പേടിയിൽ നിന്ന് ചേർന്ന് വരുന്ന കുറ്റബോധം, മരിച്ചവരെ പറ്റിയുള്ള നമ്മുടെ തെറ്റായിട്ടുള്ള ചിന്താഗതികൾ, ഇതെല്ലാം കൂടി ഒന്നിച്ചു വരുന്നതിൻ്റെ ഒരു ആകത്തുകയും കൂടിയാണ് അതാണ് നമ്മൾ പ്രേതം എന്ന് പറയുന്നത്. ഒരു റിയൽ ആയിട്ടുള്ള എക്സിസ്റ്റൻസ് ഉള്ളതല്ല, മനസ്സിൻ്റെ ക്രിയേഷനാണ്. നമ്മുടെ മനസ്സ് ഉണ്ടാക്കിക്കൊണ്ടുവരുന്ന ഒരു സാധനമാണ്. ഇല്ലാത്ത പലതിനെയും നമുക്ക് മനസ്സിനുണ്ടാക്കാൻ സാധിക്കും. ഓക്കെ അച്ഛാ, ഞാൻ തിരിച്ചു വരാം. ഞാൻ സാറിലേക്ക് ഒന്ന് വന്നോട്ടെ. സാറേ, ഇപ്പം നമ്മൾ കൺജറിങ് എന്നുള്ള സിനിമ കാണുക, അതൊരു പ്രേത സിനിമയാണല്ലോ, ഒരു പക്ഷേ സാറ് കണ്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഈവൻ ഡ്രാക്കുള, അല്ലെങ്കിൽ മലയാളത്തിലെ ഫേമസ് ആയിട്ടുള്ള സിനിമകളൊക്കെയാണ്. അത് കണ്ടു കഴിഞ്ഞിട്ട് പുറത്തോട്ടിറങ്ങുമ്പോൾ നമുക്കൊരു പേടി തോന്നും. അതേ ഒരു പേടി അല്ലേ ഈ പ്രേതം എന്നൊക്കെ പറഞ്ഞു? നിങ്ങൾ ഈ സൈക്കോളജിസ്റ്റുകൾ പ്രേതത്തെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, പ്രേതം എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റിനെ, അങ്ങനെ ഉണ്ടോ? അതിനകത്ത് പറയുന്ന ഒരു കൺസെപ്റ്റ് എന്താന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മൾ മണിച്ചിത്രത്താഴ് എന്ന് കാണുന്ന ഒരു എക്സ്പീരിയൻസ്, അതായത് അത് പറയുന്ന ട്രാൻസ് പൊസഷൻ സ്റ്റേറ്റ് എന്നുള്ളതാണ്. ഒരു ബാധ പോലെ ഒക്കെ ആണെങ്കിൽ കൂടിയും അതിൻ്റെ ട്രീറ്റ്മെന്റ് ഉള്ളിൻ്റെ ഉള്ളിൽ പച്ച നേരത്തെ പറഞ്ഞ ഒരു കൺസെപ്റ്റിനോട് യോജിച്ചാണ്. നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ഒരു സംഭവം, അതിനകത്ത് ആ ഒരു കുറ്റബോധമായിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു സംഭവത്തിനോട് താതാത്മ്യം പ്രാപിച്ചുകൊണ്ടുള്ള ഒരു അവസ്ഥയായിരിക്കാം. അപ്പൊ ആ ഒരു ഡിസോസിയേഷൻ എന്നാണ് അതിന് ഓവറോൾ പറയുന്ന ഒരു കൺസെപ്റ്റ്. ഈ ഡിസോസിയേഷൻ എന്ന് പറയുമ്പോൾ ആ ഒരു സംഭവത്തിനെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചികിത്സിക്കുന്നത്. അല്ലാതെ പ്രേതഭൂതങ്ങളെയോ അല്ലെങ്കിൽ ആവാഹിച്ചെടുക്കലോ രീതികളോ ഒന്നും അല്ലെങ്കിലും മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ കെട്ടുപാടുകൾ കിടക്കുന്നതിനെ വേർതിരിച്ച് തിരിച്ചറിഞ്ഞ് അതിനെ റിസോൾവ് ചെയ്ത് കൊണ്ടുവരാനാണ്. സാർ അത് പറയാൻ വളരെ കൃത്യമാണ്. പക്ഷേ ഇന്ന് നമ്മുടെ ഈ ലോകത്തിൽ കുറേ ആളുകൾ ഇത് പ്രേതബാധയാണ്, ഭൂതബാധയാണെന്നൊക്കെ പറഞ്ഞ് പൈസ ഉണ്ടാക്കിക്കൊണ്ട് മനുഷ്യനെ ഉപദ്രവിക്കുക, വടിയെടുത്തടിക്കുക, ചില സാധനങ്ങൾ കലക്കി കൊടുക്കുക, ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ ഒരു തെറ്റല്ലേ? തീർച്ചയായിട്ടും മനഃശാസ്ത്രം ഇന്ന് ഇപ്പോൾ ഇപ്പോഴത്തെ 21-ാം നൂറ്റാണ്ടിൽ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും അധികം എന്താ പറയുക, പൈസ ഉണ്ടാക്കാൻ പറ്റിയ മേഖലയാണ്. മനഃശാസ്ത്രജ്ഞരല്ല ഞാൻ പറഞ്ഞത്, മനഃശാസ്ത്രം എന്ന് പറയുന്ന കപടമായിട്ട് അതിനെ പ്രാക്ടീസ് ചെയ്യുന്ന ഒത്തിരി പേര്. ഓക്കെ, ഇപ്പൊ ഞാനും ഈ ഒരു ക്ലയന്റിന്റെ രൂപത്തിൽ നിൽക്കുന്ന ഒരു അവസ്ഥയാണെങ്കിൽ, അല്ലെങ്കിൽ എനിക്കാണ് ഈ പ്രശ്നം എന്നുണ്ടെങ്കിൽ, ഞാൻ ചിന്തിക്കുന്നുണ്ടാവുക ഇതിന് എവിടെ ചെന്നാലായിരിക്കും ഇതിനൊരു പരിഹാരം കിട്ടുക. അതിന് പള്ളിയിലെ അച്ഛനെയാണോ കാണേണ്ടത്, അല്ലെങ്കിൽ ഒരു ഇസ്ലാം പുരോഹിതനെയാണോ കാണേണ്ടത്, ഹൈന്ദവ പുരോഹിതനെയാണോ കാണേണ്ടത്. മിക്കവാറും സന്ദർഭങ്ങളിലെല്ലാം തന്നെ കുറച്ച് നാളുകൾ പ്രാർത്ഥന, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു മുജന്മ പാപം എന്നൊക്കെ പറയുന്ന ചിന്തകളിലൂടെ പോയതിന് ശേഷമാണ് ഇതൊരു രോഗമാണെന്ന് തിരിച്ചറിയുന്നതും.
ഒരു പരിധിവരെ ഇപ്പോഴും നമ്മളുടെ ഇതൊരു മനസ്സിന്റെ സ്റ്റേറ്റ് ആണ്, തീർച്ചയായിട്ടും അതെ, മനസ്സിന്റെ ഒരു അവസ്ഥയായിട്ട് തന്നെ നമുക്ക് ഇതിനെ കാണുകയും ചികിത്സിക്കുകയും ചെയ്താൽ തന്നെ അതിനൊരു ആ കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ അവിടെ സംഭവിക്കുന്നുള്ളൂ. അപ്പൊ മാത്രമാണ് അത് പ്രോപ്പറായിട്ട് സെറ്റിൽ ആവുന്നുള്ളൂ, അല്ലാതെ പ്രേതവും ഭൂതവും എന്നുള്ള ഒരു കാഴ്ചപ്പാടിനെ നമുക്ക് ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല. സിസ്റ്റർ, ഇത് ഈ പ്രേതഭൂതാദികളെ കുറിച്ച് സംസാരിക്കുമ്പോഴ് സൈക്കോളജിക്കലി രണ്ട് വാക്കുകൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുക, അതായത് ഹലൂസിനേഷൻ ആൻഡ് ഇല്യൂഷൻ. ഇല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു വെള്ളത്തിൽ ഒരു നേരെ നേർവടി ഇട്ടാൽ നമുക്കത് വളഞ്ഞു കാണും. അപ്പോൾ അതിൻ്റെ അർത്ഥം അവിടെ ഒരു സ്റ്റിമുലസ് ഉണ്ട്, ഒരു കാര്യമുണ്ട്, അതുകൊണ്ട് അത് നമ്മൾ ഡിസ്റ്റോർട്ടഡ് ആയിട്ട് കാണുന്നു. ഹലൂസിനേഷൻ എന്ന് പറഞ്ഞാൽ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ അയ്യോ എന്തോ സ്വരം കേൾക്കുന്നു, എന്തോ കേൾക്കുന്നു, ഒന്നും ഇല്ലാത്തടത്ത് മൈൻഡ് എന്തൊക്കെയോ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പം മനുഷ്യ മനസ്സിന് ഒരുപാട് കഴിവുണ്ട്, അതിനെ ഡിസ്റ്റോർട്ടഡ് ആയിട്ട് കണ്ട് ഇല്ലാത്തതിനെ ഉണ്ടെന്നൊക്കെ വരുത്തി നമ്മുടെ മനസ്സിന്റെ ഒരു രോഗാവസ്ഥയാണത്. അപ്പൊ ഈ ഹലൂസിനേഷൻ ഇല്യൂസിനേഷൻ, ഇപ്പൊ ഡോക്ടർ പറഞ്ഞ ഡിസോസിയേഷൻ, ഇങ്ങനെയൊക്കെയുള്ള മനസ്സിന്റെ ചില പ്രതിഭാസങ്ങളിലൂടെ വരുന്നതാണ് ചിലർക്ക് മരിച്ചു വീട്ടിൽ പോകാൻ പേടി. അച്ഛാ പിന്നെ ഒരു കാര്യമുണ്ട്, പണ്ടൊക്കെ എന്താ പറയാ, പേരൻസ് കുട്ടികളുടെ വളർച്ചയുടെ കാലഘട്ടങ്ങളിൽ മാതാപിതാക്കൾ കുട്ടികളെ അടക്കിയിരുത്താൻ വേണ്ടി ഈ പേടിപ്പിക്കുന്ന കാര്യങ്ങൾ പറയും, ഇതാ ഇരുട്ടത്ത് പോകരുത്, അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, പട്ടി കടിക്കൂ, അത് കടിക്കൂ, ഇങ്ങനെയൊക്കെയുള്ള അൺഡ്യൂ ഫിയേഴ്സ് കുട്ടികളുടെ ഉള്ളില് ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പം പിന്നീട് അതൊരു യാഥാർത്ഥ്യമായിട്ട് കുട്ടികൾക്കുള്ളിൽ തോന്നും. കാരണം ഉള്ളിൽ നിന്ന് വരുന്ന ഒരു യാഥാർത്ഥ്യവും പുറത്തുള്ള ഒരു യാഥാർത്ഥ്യം കൂടെ തിരിച്ചറിയാനുള്ള ഒരു കഴിവ് കുട്ടികൾക്ക് കുറയും. അപ്പൊ അങ്ങനെ വരുമ്പം പുറത്തുള്ളത് പിന്നെ ഈ വായനകളിലൂടെ തന്നെ ഇങ്ങനെയുള്ള കഥകൾ വായിച്ച് അതൊരു യാഥാർത്ഥ്യമായിട്ട് സിനിമ അല്ലെങ്കിൽ ഒരു ചില പിള്ളേരുണ്ട് ഇങ്ങനത്തെ പുസ്തകങ്ങളെ വായിക്കുള്ളൂ, പിന്നെ അവരെ നോക്കുന്നിടത്ത് മുഴുവൻ ഇങ്ങനെയാ, പിന്നെ അവരുടെ ഒരു നോർമൽ ലൈഫ് പോലും ബുദ്ധിമുട്ടാണ്. ഹാരി പോട്ടർ സീരീസ് ഒക്കെ ഇതുപോലെ ഒത്തിരി അച്ഛൻ ഈ ശവക്കോട്ട ഭയം ഒക്കെ ഉള്ള ആളുകളെ കണ്ടുണ്ട്, അച്ഛൻ എന്തെങ്കിലും പേടി തോന്നുന്നുണ്ടോ ചെറുപ്പത്തിലോ ഈ ശവക്കോട്ടയിലൊക്കെ പോകാനായിട്ട്? വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഞാൻ അതിനെ ഇങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്തത്. ഞാൻ ജീസസ് യൂത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു പ്രീസ്റ്റ് ആയതുകൊണ്ട് ഞാൻ മിനിസ്റ്റർ ചെയ്ത ചെമ്പക്കര ഇടവേലയിലേക്ക് അവിടെ നടത്തിയ ഒരു സംഭവത്തെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കാം. അപ്പൊ അവിടെ ഇങ്ങനെ യുവജനങ്ങള് എന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ആഗ്രഹം, ഇവര് സെമിത്തേരിയിൽ പോയിട്ട് സന്ദർശനം നടത്തണം, അവിടെയുള്ള പരേതർക്ക് വേണ്ടിയിട്ട് അവിടെ അടക്കിയിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നൊക്കെയായിരുന്നു എൻ്റെ മനസ്സിൽ. കാരണം ഇവർ പലപ്പോഴും ചോദിക്കുന്ന കാര്യമാണ്, അച്ഛാ നമ്മളൊരു മരണ വീട്ടിൽ പോയി കഴിഞ്ഞാൽ കുളിച്ചിട്ട് വീട്ടിലേക്ക് തിരിച്ചു കയറാൻ പാടുള്ളൂ, പിന്നെ അവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഡീപ്പായിട്ട് ഇങ്ങനെ ശ്വസിക്കാനൊന്നും പാടില്ല, കാരണം അവിടുത്തെ ഒരു ആ പ്രേതമൊക്കെ നമ്മളിങ്ങനെ ഡീപ്പായിട്ട് ശ്വാസമൊക്കെ എടുക്കുമ്പോൾ ആ പ്രേതമൊക്കെ നമ്മുടെ ഇടയിലേക്ക് കയറി വരും എന്നിങ്ങനെ വെറും അനാവശ്യമായിട്ടുള്ള കുറേ ചിന്തകൾ. കുളിക്കണം എന്ന് പറയുന്നതിന് തന്നെ വേറെ കാരണം, നമ്മൾ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ വെളിയിൽ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒന്ന് കുളിച്ച് വീട്ടിൽ കയറാൻ നല്ലതാണ്. അഥവാ മരണ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും സാംക്രമിക രോഗമാറ്റ ആ വ്യക്തി മരിച്ചതെങ്കിൽ അതിൽ നിന്നുള്ള ആ രോഗാണുക്കളൊക്കെ ഒന്ന് പോയിക്കോട്ടെ, അങ്ങനെ വൃത്തിയോടും വെടിപ്പോടും കൂടി വീട്ടിലേക്ക് കയറുക. ഈ ഒരു ഒത്തിരിയേറെ ചോദ്യങ്ങൾ ഇങ്ങനെ യുവജനങ്ങളുടെ ഇടയിൽ നിന്ന് വന്നപ്പോൾ അവിടെയുള്ള യുവജനങ്ങളിൽ കുറച്ചു പേരെ, എല്ലാവരും ഒന്നും വന്നില്ല, കുറച്ചു പേരെ വിളിച്ചുകൂട്ടി ഞാൻ ഇവരെ നേരിട്ട് കൊണ്ടുപോയത് സെമിത്തേരിയിലേക്കാണ്. പള്ളിയോട് ചേർന്നുള്ള സെമിത്തേരിയിലേക്ക് ഞാൻ ഇവരെ കൊണ്ടുപോയി. എല്ലാവരോടും പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലേസ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാന്ന് പറഞ്ഞു. എല്ലാവർക്കും അത് ഭയങ്കര പേടി ഉണ്ടാക്കി. സെമിത്തേരിയിലാണ് ഏറ്റവും ആദ്യം നിൽക്കുന്നത്, സമയം 5 മണി 6 മണി ആ ഒരു സമയം സന്ധ്യാസമയത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഇവര് മനസ്സില്ലാ മനസ്സോടെ ഓരോ കല്ലറകളിലേക്ക് ഇവര് പോയി. എന്നിട്ട് രണ്ടാമത് ഞാൻ പറഞ്ഞു, ഈ നിങ്ങൾ ഈ കല്ലറകളുടെ മുകളിൽ നിൽക്കുമ്പോൾ ഇതിന് താഴെ കിടക്കുന്നത് നിങ്ങളാണ് എന്ന് ചിന്തിക്കുക എന്ന് പറഞ്ഞു. അപ്പോ ഇവർക്ക് ആ മരണത്തോടുള്ള ഭയവും മരിച്ചതിന് ശേഷമുള്ള സംഭവിക്കാൻ പോകുന്നതിനെ കുറിച്ചിട്ടുള്ള കുറെ ആകുലതയും അതോടൊപ്പം തന്നെ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതിന്റെ ആവശ്യകതയും അതൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാനൊക്കെ ആയിട്ട് എനിക്ക് ആ ഒരു അവിടെ കുറച്ചു നേരം അവരെ ഒരുമിച്ച് കൂട്ടി ഇരുത്തി പ്രാർത്ഥിപ്പിക്കാനും അവരോട് ഷെയറിങ് ചെയ്യാനും ഒക്കെ ആയിട്ട് വെച്ചു. അപ്പോൾ എല്ലാവരും ഭയപ്പെടുന്ന പോലെ പ്രേതം എന്ന് പറയുന്ന സംഭവം അതില്ല. നമ്മുടെ ക്രൈസ്തവ പഠനങ്ങൾ അനുസരിച്ച് പ്രേതമില്ല. അങ്ങനൊരു ചിന്ത ഉടലെടുക്കാൻ കാരണം അതിന് പുറകിൽ ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട്. നമ്മുടെ അമ്മൂമ്മമാരും അപ്പൂമ്മമാരും ഒക്കെ പറഞ്ഞു തന്നിട്ടുള്ള കുറെ കഥകളിൽ നിന്ന് വന്ന് ചേർന്നിട്ടുള്ള കുറെ ഐഡിയകളുണ്ട്. അതുപോലെ ഒരു കഥയാണ് ഞാൻ ഓർക്കുന്നു, യൂട്യൂബിൽ എപ്പോഴോ കണ്ട ഒരു വീഡിയോ ആണ്. അതിൽ
പറയുന്ന ഒരു ഈ പ്രേതം എന്ന് പറയുന്ന ആ പ്രതിഭാസം അത് വരാനായിട്ട് ഇടയാക്കിയ ഒരു കഥ എനിക്ക് തോന്നുന്നു പാമ്പളാനി പിതാവാണ് അത് ആ കഥ വിവരിക്കുന്നത്. ഇതുപോലെ തന്നെ യുവജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് അഡ്രസ്സ് ചെയ്യുമ്പോഴാണ് പാമ്പളാനി പിതാവ് ആ കഥ വിവരിക്കുന്നത്. ജന്മിമാരായിട്ട് ജീവിച്ചിരുന്ന കാലത്ത് അവരുടെ കീഴെ വർക്ക് ജോലി ചെയ്തുകൊണ്ടിരുന്ന അടിയാന്മാരുടെ ഭാര്യമാരെ ഇവർ ദുരുപയോഗിക്കുമായിരുന്നു. അങ്ങനെ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഇവരിൽ ആരെങ്കിലും പ്രഗ്നന്റ് ആവുക, ഗർഭിണികളാവുക, അപ്പൊ ഇവരൊക്കെ കൊന്നൊടുക്കുന്ന ഒരു ഇവരെ ഉന്മൂല നാശം ചെയ്യുക, അതായത് വെള്ളത്തിൽ മുക്കിത്താഴ്ത്തിയിട്ടോ ചെളിയിൽ മുക്കിത്താഴ്ത്തിയിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ അവരെ അവസാനിപ്പിക്കുക. അപ്പോൾ ഇത് സഹിക്കവയ്യാതെ ആയപ്പോൾ അവരുടെ തന്നെ ഇടയിൽ അവർ പ്രചരിപ്പിച്ച ഒരു കഥയായിരുന്നു ഈ മരിച്ച ആത്മാക്കൾ. ഇപ്പൊ നമ്മൾ ആൺയക്ഷിനൊന്നും നമ്മൾ കണ്ടിട്ടില്ല, സാധാരണ പെൺയക്ഷികളാണുള്ളത്. അപ്പൊ അതിൻ്റെ ഒരു ഉദ്ഭവം എങ്ങനെയാണ്, ഇവര് ഈ ആരാണോ കൊല്ലപ്പെട്ടത് അവര് ഒരു യക്ഷിയുടെ രൂപത്തില് പ്രേതത്തിന്റെ രൂപത്തില് ആരാണോ അവരെ കൊന്നത് അവരെ അവർക്ക് എതിരെ പ്രതികാരം ചെയ്യാനായിട്ട് അവരെ കൊല്ലാനോ അവരെ രക്തം കുടിക്കാനോ ഒക്കെ ആയിട്ട് വരും. അതൊരു പക്ഷെ സംഭവിച്ചിട്ടുണ്ടെന്ന് പറയുന്നത്, എന്നിട്ട് പക്ഷെ സംഭവിച്ചത് യക്ഷിമാരായിട്ട് വന്നവരൊന്നല്ല, ഈ മരിച്ചുപോയ സ്ത്രീകളുടെ കയ്യൂക്കുള്ള ആംഗളമാര് ആരെങ്കിലും ചെയ്ത കൊടുത്തൊരു പണിയായിരിക്കാം, രാജാവിനോ അല്ലെങ്കിൽ ഇതിന്റെ ആൾക്കാർക്ക് കൊടുത്തൊരു പണിയായിരിക്കാം എന്നാണ് പിതാവ് അതിനെ വളരെ സരസമായിട്ട് വിവരിക്കുന്നത്. അപ്പോ ഈ ഒരു യക്ഷി എന്ന് പറയുന്നത് അത് അതിനുള്ളിൽ അങ്ങനെ പറയുന്ന ഒരു കഥാപാത്രത്തെ തന്നെ അല്ലെങ്കിൽ ആ ഒരു പ്രതിഭാസത്തെ തന്നെ നമ്മൾ വിശ്വസിക്കേണ്ടതില്ല. അപ്പോൾ അവിടെ വേറൊരു ചോദ്യം വരുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പല ആത്മാക്കളും ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾ വന്ന് പറയുന്നു എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എനിക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണം? അത് ഞാൻ വേറെ എനിക്കൊന്ന് ഡിസ്കസ് ചെയ്യണ്ടേ. എൻ്റെ അത് രണ്ട് കാര്യങ്ങൾ അച്ഛൻ ഇപ്പൊ പറഞ്ഞു വന്നൊരു കാര്യം, ഇപ്പൊ ചില സെക്റ്റുകൾ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ മരിച്ചുപോയ ആത്മാക്കൾ ശുദ്ധീകരണ സ്ഥല സ്വർഗത്തിൽ എത്തിയില്ലെങ്കിൽ അവരെ വിളിച്ച മാമോദിസം മുക്കുക. അപ്പൊ ചില ഇപ്പം നമ്മുടെ കേരളത്തിലുള്ള ചില ഇപ്പം കത്തോലിക്കാ സഭയിൽ നിന്നും വേർതിരിഞ്ഞു പോയ ചില സെക്റ്റുകൾ പഠിപ്പിക്കും, സെക്റ്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലാകുമല്ലോ. രണ്ടാമത്തെ ഒരു കാര്യം, ഈ ഓജോ ബോർഡ് എന്ന് പറയുന്ന ഒരു പരിപാടിയെ പറ്റി നിങ്ങൾക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യമാണ്. ഓജോ ബോർഡിൽ നമ്മൾ കളിച്ച് ആത്മാക്കളെ വിളിച്ചു വരുത്തി അവരോട് സംസാരിക്കുന്നു, ആ മേഖലയെ പറ്റി നിങ്ങൾക്ക് അറക്കിലൊന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. അച്ഛനിപ്പോൾ പറഞ്ഞു തുടങ്ങിയ സംഭവം അതിപ്പോൾ രണ്ടാമത് പറഞ്ഞാലും മതി. ഓജോ ബോർഡിനെ പറ്റി, ഈ ഓജോ ബോർഡ് കളിച്ച് ഒരു മാനസിക രോഗത്തിന്റെ അവസ്ഥയിലേക്ക് വന്ന ഒരു 10-12 വയസ്സുള്ള ഒരു കുട്ടി, ആക്ച്വലി അവരെന്താ സിസ്റ്റർ പറയുന്നത്, ഞാൻ കേട്ടിടത്തോളം ഇതാണ്, എന്തോ ഒരു ബോർഡ് വെച്ചിട്ട് മരിച്ച ആത്മാക്കളെ അല്ലെങ്കിൽ പിശാചുക്കളെ വിളിച്ചു വരുത്തി കുട്ടികൾ ചെയ്യുന്നത്, പിറ്റേ ദിവസം പരീക്ഷയ്ക്കുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾ പൈസകളൊക്കെ മേടിക്കുന്നെന്നാണ് ആ കുട്ടി എന്നോട് പറഞ്ഞത്. അങ്ങനെ ഒരു മാനസിക രോഗത്തിന്റെ ലെവലിലേക്ക് പോയി. അപ്പൊ ഈ കുട്ടി, എന്നിട്ട് പിന്നെ ഞാന് പുള്ളിയെ കൊച്ചിനെ കുറെ ടൈം എടുത്തു. പുള്ളി എന്താ ഒരു വർത്തമാനകാലത്തിലല്ല, വേറെ ഏതോ ഒരു ലോകത്തിലെന്ന പോലെയാ. കുറെ സമയം എടുത്താണ് പുള്ളി, എന്നിട്ടും പഠനത്തിലൊന്നും ശരിയായില്ല. ഭയങ്കര ഒരു മാനസിക വിഭ്രാന്തിയിലും പുള്ളി ഇവിടെ എങ്ങും അല്ല, ഈ ലോകത്തിലല്ലാത്ത ഒരു അവസ്ഥയിലായിരുന്നു. ഡിറ്റോ അച്ഛൻ പറഞ്ഞതിൽ നിന്നാണ് എനിക്ക് തുടരാൻ ആഗ്രഹിക്കുന്നത്. യക്ഷി എന്നുള്ള വാക്കിൽ നിന്ന് തന്നെ തുടരാം. നമ്മുടെ നാട്ടിൽ പാലമരത്തിൽ ബന്ധിച്ചിട്ടുള്ള യക്ഷിയൊക്കെ നമ്മുടെ കേൾവിയിലുണ്ട്. ഇതെല്ലാം എവിടെ നിന്നാണെന്ന് ചോദിച്ചിട്ടുണ്ട്, സിസ്റ്റർ അതിനു മുമ്പ് പറഞ്ഞ് നമ്മുടെ ചെറുപ്പത്തിൽ തന്നെ മാതാപിതാക്കൾ കണ്ടുപിടിച്ച ഒരു കുറുക്കു വഴിയാണ്. മക്കളെ പേടിപ്പിച്ചു നിർത്തുക, പാക്കാൻ പിടിക്കും, യക്ഷി വരും, പുറത്തിറങ്ങരുത്, ഇങ്ങനെയുള്ള പലതും സാധാരണ കാര്യം പറഞ്ഞിട്ട് കേൾക്കാത്തവർക്ക് വേണ്ടി ഒരു ഫിയർ സൈക്കോസിസ് നമ്മൾ തന്നെ ഉണ്ടാക്കുന്നു, കുറുക്കുവഴി നോക്കുന്നതാണ്. എളുപ്പമുള്ള കാര്യമാണ് അജ്ഞാതമായ ഒന്നിനെ പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേടിയുണ്ടാകാൻ എളുപ്പമുണ്ട്. ഇപ്പോൾ മരണശേഷം എന്നുള്ള സംഭവങ്ങളെല്ലാം അജ്ഞാതമാണ്. അപ്പോൾ അതിനായിട്ട് ബന്ധപ്പെട്ട് കുറേ ചരിത്രങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ പലർക്കും ഉപകാരമുണ്ട്. ഇതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റിൽ തന്നെയാണ് ഒടിയൻ എന്നുള്ള സിനിമയും വന്നിരിക്കുന്നതെന്ന് ഞാൻ കേൾക്കുന്നു, ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഏതായാലും പല സാഹചര്യത്തിലും പല കമ്മ്യൂണിറ്റികളിലും ചില കാര്യങ്ങൾക്ക് വേണ്ടി ചില കഥകൾ ഉണ്ടാക്കിയാൽ ആർക്കെങ്കിലുമൊക്കെ ഉപകാരമുണ്ടാകും. അപ്പോൾ ജന്മിക്കെതിരെ അടിയാന്മാരുണ്ടാക്കിയ ഒരു കഥ മൂലം അവർക്ക് റിവഞ്ച് എടുക്കാൻ പ്രതികാരം ചെയ്യാൻ സാധിക്കുന്നെങ്കിൽ അവർക്കൊരു കൺവീനിയൻ്റ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള കഥകൾ ഉണ്ടാക്കിയവരുടെ ലക്ഷ്യം ഒന്ന്, പിന്നെ അത് ഉപയോഗിക്കുന്നവരുടെ ലക്ഷ്യം മറ്റൊന്ന്. ഇതിനോട് ബന്ധപ്പെട്ടാണ് മന്ത്രവാദവും വരുന്നത്. മന്ത്രവാദം എവിടെ കൂടുന്നുണ്ടോ അവിടെയെല്ലാം പരാജയപ്പെടുന്ന ആരാണ്, മനഃശാസ്ത്രജ്ഞരാണ്. മനഃശാസ്ത്രജ്ഞന്മാർ ആവശ്യത്തിനുള്ളിടത്ത് മന്ത്രവാദം എത്തില്ല, അല്ലെങ്കിൽ അടിയുറച്ച ഒഥൻറ്റിക് ആയിട്ടുള്ള ആധികാരികമായിട്ടുള്ള വിശ്വാസമുള്ളിടത്ത് മന്ത്രവാദം വരുന്നില്ല. ഇതൊന്നുമില്ലാത്തടത്താണ് മന്ത്രവാദം കൂടുന്നത്. മന്ത്രവാദത്തിലും ചെയ്യുന്ന എന്താണ്, അവരുപയോഗിക്കുന്ന ടെക്നിക്ക്
മനഃശാസ്ത്രജ്ഞന്മാർ ആധികാരികമായിട്ട് സയൻറ്റിഫിക് ആയിട്ട് ഉപയോഗിക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യമാണ് മന്ത്രവാദത്തിൽ ഉപയോഗിക്കുന്നത്. പക്ഷേ ലക്ഷ്യം ഒന്ന് തന്നെയാണ്, ലക്ഷ്യം ഇവരുടെ ഉള്ളിൽ നിന്നുള്ള ഭീതിയെ മാറ്റുക എന്നുള്ളതാണ്. അവരുപയോഗിക്കുന്ന അത് വേറെ ഭസ്മം എറിയുന്നു, തല്ലുന്നു, ബഹളം വെക്കുന്നു. അപ്പോൾ ഉള്ളിലുണ്ടായിരുന്ന പേടി അല്ലെങ്കിൽ ആങ്സൈറ്റി അതോടെ മാറുന്നു. ഈ മാറുന്ന എന്തുകൊണ്ടാണ്? ഈ കാണിക്കുന്ന ഷോയിലൂടെ ഈ വ്യക്തി വിശ്വസിക്കുന്നു ഈ പുള്ളിക്ക് കഴിവുണ്ട് എന്നെ ബാധിച്ചിരിക്കുന്ന മാറ്റുവാൻ. ബാധിച്ചതെന്താണ്? ആങ്സൈറ്റിയാണ് അപ്പം, അല്ലെങ്കിൽ ഫിയറാണ്. അപ്പോൾ അതിനെ മാറ്റി, അതുകൊണ്ട് ചില മന്ത്രവാദികൾ വിജയിക്കുന്നുണ്ട്. അപ്പോൾ ഇത് പലയിടത്ത് മന്ത്രവാദത്തിലേക്കുള്ള സ്പൂരിയസ് ആയിട്ടുള്ള ആധ്യാത്മിക സ്പിരിച്വാലിറ്റിയിൽ ഇത് തന്നെയാണ് നടക്കുന്നത്. നമ്മുടെ ആധ്യാത്മികതയിൽ നേരത്തെ പറഞ്ഞല്ലോ, അവിടെയും ഉണ്ട് തെറ്റുകൾ എന്ന് പറഞ്ഞു. അവിടെയും ചിലരുടെ കൗൺസിലിംഗ്, വികലമായിട്ടുള്ള കൗൺസിലിങ്ങിൽ അവർ ബന്ധിക്കുന്നു എന്നും അത് ചെയ്യുന്നു എന്നും ഇത് ചെയ്യുന്നു. നമ്മളിപ്പം വീഡിയോയിൽ തന്നെ കാണുന്നുണ്ടല്ലോ ചില വികലമായിട്ടുള്ള ധ്യാന സെൻ്റർ. ഞാൻ കത്തോലിക്കയുടെ ധ്യാന സെൻ്ററുകളെ പറ്റി അല്ല പറയുന്നത്, അതിലും ഉണ്ടാവാം. അല്ലാതെ അതിൽ നിന്ന് മാറിപ്പോയിട്ട് തനിച്ച് നടത്തുന്ന ചിലരൊക്കെ ഉണ്ടല്ലോ, അതിനകത്ത് ഞാൻ പിടിക്കുന്നു, കിടന്ന് കാറുന്നു, കൂവുന്നു, ഉരുണ്ട് വീഴുന്നു, ഇതെല്ലാം സ്റ്റേജ് മാനേജ്ഡാണ് പലതും. പക്ഷേ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ എന്താണ്? ഈ ആളിൽ വിശ്വസിക്കുന്നു, ഇയാൾക്ക് ഇത്രയും കഴിവുണ്ട്. അപ്പോൾ ഇതെല്ലാം, ഇത് വീണയാളെ പിന്നെ 6 മാസം കഴിഞ്ഞ് വേറൊരു വീഡിയോ വേറൊരു സ്ഥലത്ത് വെച്ച് ഇത് കാണുന്നുണ്ട്. ഇതെല്ലാം ആരാ കാണുന്നത്? സാധാരണ മനുഷ്യർ ഇതൊന്നും കമ്പയർ ചെയ്യുന്നില്ല. അപ്പോൾ ഇതെല്ലാം ഉപയോഗിക്കുന്നത് മനുഷ്യനിലെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. എല്ലാ പ്രശ്നങ്ങൾക്കും എളുപ്പവഴിയിലുള്ള ഉത്തരം കണ്ടുപിടിച്ച് കാശുണ്ടാക്കാൻ ശ്രമിക്കുന്ന കുറേ കള്ളന്മാരുണ്ട്. അത് എല്ലാ പ്രൊഫഷനിലും ഉണ്ടാവാം. പക്ഷേ അവരിൽ നിന്ന് നമുക്ക് ജനങ്ങളെ മോചിപ്പിക്കണമെങ്കിൽ എന്താണ് വേണ്ടത്? നിങ്ങളെപ്പോലെയുള്ള ക്ലിനിക്കൽ ഫീൽഡിലുള്ളവരും കൗൺസിലിംഗ് ഫീൽഡിലുള്ളവരും അതുപോലെ തന്നെ സൈക്യാട്രിസ്റ്റുകളും ഉണ്ടാവണം. അതോടൊപ്പം തന്നെ ഒതൻറ്റിക് ആയിട്ടുള്ള സ്പിരിച്വാലിറ്റിയോടുകൂടിയ വൈദികരും സിസ്റ്റേഴ്സും ലേ പീപ്പിളും അതും ഉണ്ടാകണം. ഇതെല്ലാം നമുക്ക് പഠിപ്പിക്കാൻ സാധിക്കണം. ഇതൊന്നും പലയിടത്തും പറയാൻ സാധിക്കുന്നില്ല. എനിക്ക് തന്നെ അറിയാവുന്ന ഒരു കുടുംബത്തിലെ ഒരു ചെറുപ്പക്കാരൻ, വളരെ റിച്ചായിട്ടുള്ള വീട്ടിലെ ചെറുപ്പക്കാരൻ കല്യാണത്തിൻ്റെ തലയാഴ്ചയിൽ ആത്മഹത്യ ചെയ്യുന്നു. ഇതുപോലുള്ള ആധ്യാത്മിക മൊത്തക്കച്ചവടക്കാരൻ എന്ന് ഞാൻ പറയുന്ന ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഇവിടെ ഒരു കൂടോത്രം വെച്ചിട്ടുണ്ട്, അതെടുത്ത് കളയണം. എന്നോട് ഇത് പറഞ്ഞു, ഞാൻ പറഞ്ഞു ആ മനുഷ്യനെ ഇനി അവിടെ കയറ്റിയാക്കരുതെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്താണ്, ഇവർ വിഷമിച്ചിരിക്കുമ്പോൾ ഇവരുടെ എന്ത് പറഞ്ഞാലും ഇവർ ചെയ്യും. അതിൽ നിന്ന് മുതലുണ്ടാക്കാനും ഇവരെ കാലാകാലമായിട്ട് അടിമപ്പെടുത്താനുള്ള ഒരു കുബുദ്ധി ഇതെല്ലാം നമ്മുടെ ഇടയിലുണ്ട്. കുറുക്കുവഴി തേടുമ്പോൾ ആ കുറുക്കുവഴി തേടുന്നവരെ പറ്റിക്കാനുള്ള ശ്രമത്തിന് എല്ലായിടത്തും ആളുകളും ഉണ്ടാകും. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഒരു ക്രേവിങ്ങാണ് എനിക്ക് നാളെ എന്ത് സംഭവിക്കുന്നറിയ. അത് എന്തുകൊണ്ടാണ്? ആങ്സൈറ്റിയാണ്, ഫിയർ ഉണ്ട്, എനിക്ക് നാളെ എന്താണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ എനിക്ക് ടോപ്പാകണം, ഞാൻ ഹാർഡ് വർക്ക് ചെയ്താൽ ടോപ്പാകാം, ഞാൻ ഫസ്റ്റ് റാങ്ക് കിട്ടിയിട്ടുള്ള ആളാണ്, പക്ഷേ അത് പഠിച്ചിട്ടാണ്. പക്ഷെ പഠിക്കാതെ എങ്ങനെ സംഭവിക്കും? അല്ലെ, ഓരോ കാര്യത്തിലും നേരെ വഴിക്ക് നല്ല വഴിക്ക് പോകുന്നവരുണ്ട്, അതിനൊന്നും പറ്റത്തില്ല. പക്ഷേ എൻ്റെ കാശുണ്ട് അല്ലെങ്കിൽ എനിക്ക് വേറെ സമയമുണ്ട്. അപ്പോൾ ഇത് തന്നെയാണ് ഈ ബ്ലാക്ക് മാസിൻ്റെയും കാര്യം ഇത് തന്നെയാണ് വരുന്നത്. നമ്മുടെ നാട്ടിലെ സാത്താൻ സേവക്കാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണെന്ന് അറിയാമല്ലോ. അവർ പലയിടത്തും കത്തോലിക്ക സഭയ്ക്കെതിരായിട്ട് വളരെ ശക്തമായിട്ട് മണി പവർ ഉപയോഗിച്ചും മറ്റു ഓർഗനൈസേഷൻസ് ഉപയോഗിച്ചും വളർന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. നമ്മൾ വല്ല മനസ്സിലാക്കുന്നില്ല. പക്ഷെ മനസ്സിലാക്കേണ്ട കാലഘട്ടം അതിക്രമിച്ചിരിക്കുകയാണ്. അവരും ചെയ്യുന്നത് എന്താണ്? അതുകൊണ്ടാണ് ബാംഗ്ലൂരിൽ ഒരു കോൺസെൻട്രേറ്റഡ് ഹോസ്റ്റ് ഇവർക്ക് കൊണ്ടുപോയി കൊടുക്കുകയാണെങ്കിൽ 5000 രൂപ വരെ കിട്ടുന്ന കാലഘട്ടമുണ്ട്. ഇപ്പോൾ ഏതായാലും അത് മനസ്സിലാക്കിയതോടെ ആർക്കും കയ്യിൽ കുർബാന കൊടുക്കില്ല എന്നാക്കി. എന്തുകൊണ്ടാണ്? ഇത് കിട്ടിയാൽ കൊണ്ടുപോയി കൊടുത്താൽ. അതിനകത്ത് ഏറ്റവും തമാശ ആയിട്ടുള്ള കാര്യം, നമ്മളെക്കാളും വിശുദ്ധ കുർബാനയുടെ ശക്തിയിൽ വിശ്വസിക്കുന്നവരാണ് ബ്ലാക്ക് മാസുകാർ. കോൺസെൻട്രേറ്റ് ചെയ്യാത്ത ഒരു സാധനം കൊണ്ടുപോയി കൊടുത്താൽ അവർക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും. അങ്ങനെ കൊടുത്ത ഒരു പയ്യനെ അവർ തല്ലി കൊല്ലാറാക്കിയ കേസുമുണ്ട് ബാംഗ്ലൂർ. സാറേ, ഞാനേ ഒരു സൈക്കോളജിക്കലായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പം ഞാൻ അച്ഛൻ പറഞ്ഞു വന്നതിന് തുടർച്ചയായിട്ട്, അതായത് ഒരു വ്യക്തി ഇപ്പം സാറിൻ്റെ അടുത്തൊന്ന് പറയുകയാണ്, എന്നോട് എൻ്റെ മരിച്ചുപോയ ഒരു വ്യക്തി ഒരാളിങ്ങനെ വന്ന് സ്വപ്ന ഇങ്ങനെ കാണും എല്ലാ ദിവസവും, എന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറയുന്നു, ഞാനതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നു. അങ്ങനെ ഒരാൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മനഃശാസ്ത്രപരമായിട്ട് അതിനെ എങ്ങനെ നമുക്ക് നേരിടാം? നമുക്ക് നോർമലി ഇപ്പോൾ നേരത്തെ സിസ്റ്റർ പറഞ്ഞു, ഹാലൂസിനേഷൻ ഇല്യൂഷൻ നമ്മുടെ പെർസെപ്ഷനിൽ ആണ്. അതായത് അത് റിയാലിറ്റി അല്ലല്ലേ, റിയാലിറ്റി ആയിട്ട് നമുക്ക് അതിനെ കാണാൻ പറ്റില്ല. പെർസെപ്ഷനിലുള്ള ഒരു പ്രശ്നമായിട്ടായിരിക്കും. ഇപ്പോൾ നേരത്തെ ഒരു ഭൂതപ്രേതാദികൾ, ഇപ്പോൾ നമ്മളാണെങ്കിലും നമുക്കൊരു കേർട്ടൻ അനങ്ങിക്കഴിഞ്ഞാൽ ആ കേർട്ടൻ അനങ്ങിയത് പ്രേതമാണെന്നും ഭൂതമാണെന്നും ആണ് പലപ്പോഴും, അതിനെ നമുക്കൊരു ഇല്യൂഷൻ എന്ന് ചിന്തിക്കാം. ഹാലൂസിനേഷൻ എന്ന് പറയുമ്പോൾ അവിടെ ഇപ്പം നമുക്ക് അശരീരി കേൾക്കുന്നത് പോലെ നമ്മളുടെ 5 ഇന്ദ്രിയങ്ങളിലൂടെയാണ് നമുക്ക് ഹാലൂസിനേഷൻ ആണെങ്കിലും അനുഭവിക്കാൻ പറ്റുക എന്നാണ് പറയുന്നത്. 5 ഇന്ദ്രിയങ്ങളിലൂടെ, അതായത് സ്പർശനം, കേൾവി, കാഴ്ച, ഗന്ധം അറിയാനുള്ള കഴിവ്, അതുപോലെ തന്നെ രുചി അറിയാനുള്ള കഴിവ്, ഈ 5 മേഖലകളിലും 5 സെക്ഷനുകളിലും ഹാലൂസിനേഷൻസ് ഉണ്ടാവാം. ഇപ്പോൾ പറഞ്ഞ ഒരു കാര്യം എനിക്ക് തോന്നുന്നു വിഷ്വൽ ഹാലൂസിനേഷൻ എന്ന് പറയാവുന്ന വിധം
നേരിട്ട് കാണാൻ പറ്റുന്ന അങ്ങനെയുള്ള സന്ദർഭങ്ങൾ എനിക്ക് തോന്നുന്നു. കേട്ടു എന്നാണ് വ്യക്തിയായിട്ട് ഈ വ്യക്തിക്കുള്ള ബന്ധം, പിന്നെ അവിടെ എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടോ, അവര് തമ്മിലുള്ള എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് ഒക്കെ ആയിരിക്കും ചിലപ്പോ ഇങ്ങനെ അബോധ മനസ്സില് ഈ കാണുകയൊക്കെ ചെയ്യാറ്. കാരണം ഇത് എന്റെ അപ്പൻ മരിച്ചു, എന്റെ അപ്പൻ എന്നോട് ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞു, അല്ലെങ്കിൽ ഇന്നയാളിങ്ങനെ ചെയ്യാൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ചിലരൊക്കെ നമ്മുടെ അടുത്ത് വരുന്നുണ്ട് വളരെ ഇതായിട്ട്. ഇവൻ ദൈവം പറഞ്ഞെന്ന് പോലും പറഞ്ഞ് ചില കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ഒരിക്കലും നമ്മുടെ ബൈബിളിൽ പറയാത്തതോ അല്ലെങ്കിൽ സഭയുടെ പഠനങ്ങൾ ഇല്ലാത്തതോ കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞ് വരുന്നവരൊക്കെ ഉണ്ട്. അതൊക്കെ ഒരു ഇന്നത്തെ ഒരു ആധ്യാത്മികതയുടെയും എനിക്ക് വന്ന മനസ്സിലാവസ്ഥയായിട്ടേ നമുക്ക് അതിനെ കാണാൻ ഒക്കും. ഇതിനകത്തൊരു എക്സാമ്പിൾ കൂടെ ഞാൻ പറയാം. അതായത് ഒരു പയ്യൻ, അവൻ 23 വയസ്സുകാരനോ 25 വയസ്സുകാരനോ ആണ്. അവനെ സംബന്ധിച്ച് അവന് മനസ്സിൽ തോന്നിപ്പിക്കുന്ന ഒരു കാര്യം, അവൻ്റെ അമ്മയുമായും അവൻ്റെ ഇടത്തിയമ്മയുമായും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടണം എന്നുള്ളത് ദൈവവിളി പോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന ഒരു ചിന്താഗതി കൊണ്ട് നടക്കുന്ന, അത് സൈക്കോസിസ് അല്ലെങ്കിൽ സ്കിസോഫ്രീനിയ എന്നൊക്കെ പറയുന്ന വിധം അതിന് ഉപോത്ബലകമായിട്ടുള്ള പല പല പ്രശ്നങ്ങളും അവന് ചിത്തഭ്രമം എന്നാണ് അതിന് കൃത്യം മലയാളം. അതായത് നമുക്ക് റിയാലിറ്റി ആയിട്ടുള്ള അല്ലെങ്കിൽ യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു ടച്ച് ഇല്ലാത്ത സൈക്കോസിസ് എന്ന് പറയുന്ന ഒരു ഇതിന്റെ അണ്ടറിൽ വരുന്നതാണ് ഇപ്പൊ ഈ പറഞ്ഞതായിട്ടുള്ള ഒരു. ഇതെല്ലാം സത്യം പറഞ്ഞാൽ റിയാലിറ്റി ഇല്ലല്ലേ, നമ്മള് മനസ്സിന്റെ ഒരു കളികളാണ് ഇതെല്ലാം. മനസ്സിനെ നമ്മൾ നിയന്ത്രിക്കാൻ പഠിക്കുക, ചികിത്സ തേടേണ്ടതുണ്ടെങ്കിൽ ചികിത്സ തേടുക. ഇപ്പൊ ഒരു കാര്യം ഇല്ലാത്ത ഒരു കാര്യം ഉണ്ടോ ഉണ്ടെന്ന് 10 പ്രാവശ്യം പറഞ്ഞാൽ ഉണ്ട്, നമ്മുടെ മനസ്സ് അംഗീകരിക്കും, മനസ്സ് അതുണ്ടെന്ന് അവിടെ ആക്കി കഴിഞ്ഞു. അപ്പൊ നമ്മള് പിന്നെ നമ്മുടെ അടുത്തത് അതിനനുസരിച്ച് പെരുമാറുക എന്നുള്ളത്. മൈൻഡ് എന്ന് പറഞ്ഞാൽ വളരെ പവർഫുൾ ആണ്. നമ്മുടെ ഈ പൊതുമേഖലയിൽ ഇത് വളരെ ശക്തമായിട്ട് നമ്മളൊന്ന് പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഇതൊക്കെ എന്തേരി മനുഷ്യരാണ് ഇങ്ങനെ ഇതിന്റെ പിന്നാലെ പോയി ജീവിതം ഇങ്ങനെ നശിപ്പിക്കുന്നത്. തുടർ ചർച്ചകൾ നമുക്കുണ്ടാകാവുന്നതാണ് ഈ മേഖലയിൽ. നിങ്ങളുടെ സംശയങ്ങളും മറ്റ് കാര്യങ്ങളും എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളെ എഴുതി അറിയിക്കുക. തീർച്ചയായിട്ടും ഞങ്ങൾ അങ്ങനത്തെ ചോദ്യങ്ങളും മറ്റു കാര്യങ്ങളും തുടർ എപ്പിസോഡുകളിൽ ചർച്ച ചെയ്യുന്നതാണ്. ഇന്ന് ഈ എപ്പിസോഡിൽ ഞങ്ങളോടൊപ്പമായിരുന്ന എല്ലാ മാന്യ വ്യക്തികൾക്ക് ഒത്തിരി നന്ദി. പ്രിയ ദൈവജനമേ, നമ്മുടെയൊക്കെ ജീവിതം ദൈവം നൽകിയ ദാനമാണല്ലോ. തെറ്റിദ്ധാരണകളും തെറ്റുകളും ചുറ്റും പരക്കുമ്പോഴും സത്യം എന്താണെന്ന് കണ്ടെത്താനുള്ള ഒരു ത്വര നമ്മുടെ എല്ലാം ഉള്ളിലുണ്ടാവണം. അത് കുറേ വ്യക്തികൾക്ക് മാത്രമല്ല, എല്ലാവർക്കും ഉള്ളൊരു ഉത്തരവാദിത്വമാണ്. സത്യത്തെ കണ്ടെത്തി സത്യത്തിൻ്റെ വഴിയിലൂടെ നടക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഈ ഒരു ആശംസയോടെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ പൂർത്തിയാകുന്നു. ദൈവം നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ.